നമസ്കാരം. CSI സഭാ നേതൃത്വത്തിനെതിരെ വിശ്വാസികളുടെ പ്രതിഷേധം. കാരക്കോണം മെഡിക്കൽ കോളേജ് സീറ്റ് കോഴക്കേസ് പ്രതികളായ CSI ബിഷപ്പ് ധർമ്മരാജ് റസാലം, ബെനറ്റ് എബ്രഹാം, തങ്കരാജ്, പോൾസൺ എന്നിവരെ അറസ്റ്റ് ചെയ്യാൻ കേരള ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ടായിട്ടും ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ചും CSI സഭയിൽ ജനാധിപത്യം സംരക്ഷിക്കപ്പെടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിശ്വാസികൾ രൂപീകരിച്ച ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ സെപ്റ്റംബർ 9 ബുധനാഴ്ച സെക്രട്ടേറിയറ്റിന് മുന്നിൽ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. CSI സഭയിലെ അഴിമതിക്കാരെ അഴിക്കുള്ളിലാക്കുക, സഭയിൽ ജനാധിപത്യം സംരക്ഷിക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. കഴിഞ്ഞ 9 വർഷമായി CSI സഭയിൽ ഈ പ്രതികളുടെ നേതൃത്വത്തിൽ കോടിക്കണക്കിന് രൂപയുടെ ക്രമക്കേടുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അഡ്മിഷൻ കോഴയിലൂടെയും വ്യാജരേഖ ചമച്ച് സർക്കാർ ഫണ്ടുകൾ കൈക്കലാക്കിയതിലൂടെയും ചെക്ക് മോഷണത്തിലൂടെയും വ്യാജ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് നിർമ്മിച്ച് അഡ്മിഷൻ നടത്തുന്നതിലൂടെയും ഈ പ്രതികൾ CSI സഭയെ അഴിമതിയിലേക്ക് തള്ളിവിടുകയായിരുന്നു. CSI സഭയെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ നാണം കെടുത്തിയ പ്രതികളെ സംരക്ഷിക്കാൻ ഇനി ആരെയും അനുവദിക്കില്ലെന്നും പ്രതികൾ ഇപ്പോൾ സഭയിൽ നടത്തുന്ന ഏകാധിപത്യ നടപടികളെ തള്ളിക്കളയുന്നതായും ആക്ഷൻ കൗൺസിൽ പ്രതിനിധികൾ അറിയിച്ചു. പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാട് സർക്കാർ തുടർന്നാൽ രൂക്ഷമായ തുടർ പ്രതിഷേധങ്ങളിലേക്ക് കടക്കുമെന്ന് ആക്ഷൻ കൗൺസിൽ മുന്നറിയിപ്പ് നൽകി. ഗായത്രി, i2inews. i2inews, an eye for truth.